ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കൂലേ, അപ്പം എനിക്ക് എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാവലുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഓൻ പറഞ്ഞത് സംഭവം എനിക്ക് ചെറുപ്പത്തിലായാലും ഒരെല്ലാവരും ഇന്ന എൻ്റെ ഒരു ഫേസ് കണ്ടിട്ടാണ് നോക്കണതെന്നൊക്കെ എനിക്ക് നല്ലോണം മനസ്സിലാവും. പക്ഷെ ഞാനത് ഫീലായുള്ള പോലെ അഭിനയി മീൻസ് എൻ്റെ സങ്കടം അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മക്കും ഉപ്പക്കൊക്കെ വിഷമാവും. അതുകൊണ്ട് ഞാനത് ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ നിന്നതാണ് എന്നാണ് ഇപ്പം അടുത്തവനെ പറഞ്ഞത്. ഞാൻ എല്ലാ ഫോട്ടോയിലും ചിരിക്കും, അതിനൊക്കെ ലൈക്കും കിട്ടും, സന്തോഷമൊക്കെ. ഇന്നെ എൻ്റെ ഫേസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ ഇന്നെ കണ്ടിട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം മുടിയൊക്കെ വെട്ടുന്ന സമയത്ത്, മുടി വെട്ടി വരുന്ന സമയത്തൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കൂടുതലും കറക്റ്റ് ചെവി കവർ ചെയ്യുന്ന രീതിക്കാണ് ഓനെ കട്ട് ചെയ്ത് വരലൊക്കെ. ഇപ്പം ഇങ്ങനെയൊക്കെ വെട്ടൽ ആ സമയത്ത് പാരൻസ് ഇങ്ങനെ ചോദിക്കും, ഇത് നല്ലോണം ചെവി കാണില്ലടാ, എന്തിനാ ഇങ്ങനെ വെട്ടിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇപ്പോൾ 50K ആയ സമയത്ത് ഓൻ ആ ഒരു ഇതിലാണ് പറയുന്നത്, ഇന്നെ 50,000 ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ടാണ് ഇന്നെ സ്നേഹിക്കുന്നത്, ഇന്നെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഓരോ മുമ്പിൽ ചെവിയൊക്കെ മറിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓനക്ക് അത്രയാണ്. ഈ ഷാഹിൽ ശരിക്കും ഇപ്പോഴാണോ ഇങ്ങനെ ഹിറ്റായി വന്നത്? ഇൻസ്റ്റയില് ആണ് സപ്പോർട്ട് ചെയ്തത്. അല്ല ഞാൻ ചോദിച്ചത് ഇത്രയും ഹിറ്റായിട്ട് വരുന്നത് എങ്ങനെയാ ഹിറ്റായി എന്നുള്ളതാ. ആ അത് ഇപ്പം വീട്ടിലായിരുന്നു. അപ്പം അത് ഇട്ടപ്പോഴാണ് പിന്നെ നമുക്ക് വീടാനായി തോന്നി. പിന്നെ ബ്രദറിങ്ങനെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഞാൻ ഹിറ്റായി. ഈ ഡാൻസ് ഒക്കെ ആദ്യമേ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നോ, അതോ ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചതാണോ? ആദ്യം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓരോ വീഡിയോ കാണിച്ചിരുന്നു, അങ്ങനെ കളിക്കാൻ പറയും, അത് നമ്മളിങ്ങനെ വീഡിയോ കളിക്കും. പിന്നെ നമുക്ക് ലെവനൊക്കെയായി അങ്ങനെ അവസാനം ഹിറ്റാവും. ഇപ്പൊ എല്ലാ കാര്യത്തിനും ബ്രദറിനെയാണ് കൂട്ടുപിടിക്കുന്നത്, ബ്രദറാണ് താരം എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ല, അവനെന്ത് വേണോ അത് അവൻ ചോദിക്കുന്നു. അപ്പൊ അത് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ അവൻ അതിനനുസരിച്ചുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും, അവനുണ്ടാക്കിയെടുക്കും. പിന്നെ അത് ആൾക്കാരിലേക്ക് എത്തും. ഇവന്റെ സ്മൈലിന് എന്തോ ഒരു പ്രത്യേകതയാ, എന്താ പറയാ, അതെ സത്യം, കാർട്ടൂണിക് ഒരു സ്വഭാവമുണ്ട്. ഫോട്ടോ ഞാൻ ശ്രദ്ധിച്ചപ്പോ കാർട്ടൂണിലെ കഥാപാത്രത്തിന്റെ ഒരു സ്വഭാവമുണ്ട്, ഭയങ്കര ഹാപ്പിനെസ് ആണ്, ഇങ്ങനെ എപ്പോഴും ചിരിച്ച മുഖമാണ് കാണുന്നത്. തല്ലൊക്കെണ്ടാക്കോ? നമ്മള് അങ്ങനെ ബ്രദേഴ്സ് ആകുമ്പോ അങ്ങനെ ആയിരുന്നു. അപ്പം അവന് ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചുമ്മാ 2 ഫോട്ടോസ് ഒക്കെ ഇട്ട് പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, ഡാൻസ് ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. ഇവൻ ചെയ്യാറുണ്ട്, പക്ഷെ ഇങ്ങനെ വീഡിയോസ് എടുക്കാറില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് തന്നെ 10K ഫോളോവേഴ്സ് ഒക്കെ ആയി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു ഇവൻ ഉണ്ടെന്ന്. അപ്പോ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുക, അത് നമ്മള് ചെയ്ത് അപ്പം ബാക്കി അവരെ ഏറ്റെടുത്ത്. അതെ